ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് ഗിരിജ സുരേന്ദ്രനാണ്. അഭിനേത്രിയും സാമൂഹിക പ്രവർത്തകയുമാണ്. സ്വാഗതം. അഭിനേത്രിയാണെന്ന് പറഞ്ഞു, അഭിനയം ഇഷ്ടപ്പെട്ട മേഖലയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്? ആക്ച്വലി ഞാൻ ഒന്നിലും ഗ്രൂപ്പ് ഡാൻസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള അല്ലാതെ ഒറ്റയ്ക്കൊരു പെർഫോമൻസ് സ്റ്റേജിൽ നിന്ന് ചെയ്യുന്ന പരിപാടിയേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിൽ ബി രവീന്ദ്രൻ നായർ, നമ്മുടെ അടൂർബാസിയുടെ നെവ്യു, അദ്ദേഹം പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധം, അദ്ദേഹം ഒരു നാടകം എഴുതി. അപ്പോൾ അതിനകത്ത് ഒന്നര മണിക്കൂറുള്ളതാണ്, അതിനകത്ത് എല്ലാവരും ഇവിടെ ഉള്ളവർ തന്നെ ആയിരിക്കണം, സാങ്കേതികം എല്ലാം അദ്ദേഹം വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആ നിർബന്ധ ബുദ്ധിയിൽ അദ്ദേഹം നോക്കിയപ്പോൾ എൻ്റെ സിസ്റ്റർ കലാതിലകമൊക്കെയാണ്, അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ള ഒരു വിചാരിച്ചിട്ട് സാർ വന്ന് എന്നോട് ചോദിച്ചു. ആക്ച്വലി ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഒരു പ്രോത്സാഹനം കൊണ്ട് ഞാനത് ചെയ്തു. അത് നന്നായി, എൻ്റെ മെയിൻ ക്യാരക്ടറായിരുന്നു ഞാൻ, നന്നായിട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതായിരുന്നു എൻ്റെ ഒരു തുടക്കം. പക്ഷേ പിന്നെ ഞാൻ ഉടനെ ഞാൻ കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ മലയാളത്തിലെ ആദ്യത്തെ നാടകം സദാരമ്മ, അത് അന്ന് വി ജെ ടി ഹാളിലാണ് ചെയ്തത്. അത് വീണ്ടും അതിൻ്റെ 100-ാം വാർഷികം വി ജെ ടി ഹാളിൽ ചെയ്യുമ്പോൾ സദാരമ്മയായിട്ട് തന്നെ ഞാൻ ആക്ട് ചെയ്തു. അതും കഴിഞ്ഞതോടുകൂടി പിന്നെ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ അങ്ങനെ കണ്ടിന്യൂഷൻ ഒന്നുമില്ല. പിന്നെ വളരെ റീസെൻ്റായിട്ടാണ്, ഒരു 3 വർഷം 3-4 വർഷമായുള്ളൂ, 1 നൈറ്റ് പ്ലേയിലൂടെ ഇപ്പം റെഗുലറായിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്. അതാണ് ഏകാംഗ നാടകമാണ് ഇഷ്ട മേഖല, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ഒപ്പം ആശയങ്ങൾ എങ്ങനെയായിരുന്നു, നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പേ അതിന്റെ പിന്നിലെ ഒരു പിന്നാമ്പുറ കഥ എങ്ങനെയായിരുന്നു, അതിന്റെ മേക്കിംഗും കാര്യം? മേക്കിംഗ് കാര്യം, ഞാൻ ഒരു തമ്പി അത് നീ ആയിരുന്നു എന്ന് പറയുന്ന ഒരു ഡ്രാമ, ശ്രീ രാജീവ് ഗോപാലകൃഷ്ണൻ അദ്ദേഹം രചിച്ച് അത് ചെയ്യുമ്പോൾ അതിനകത്ത് ആക്ച്വലി ഒരു ലേഡി ക്യാരക്ടറേ ഉള്ളൂ. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു, അത് ചെറിയൊരു ക്യാരക്ടറാണ്, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അത് ആക്ച്വലി ആ ചെറിയ ക്യാരക്ടറാണെങ്കിലും ഞാനത് ചെയ്തപ്പോൾ സാറിന് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അപ്പോൾ സാറിൻ്റെ മനസ്സിൽ ഈ പൗലോസ് ചിച്ചാൻ്റെ വിശുദ്ധം അറിയാമെന്നുള്ളൊരു ത്രെഡ് സാറിൻ്റെ മനസ്സിലിങ്ങനെയുണ്ട്. അപ്പോൾ സാറ് വിചാരിച്ചു ഞാൻ ചെയ്താൽ നന്നാവുമെന്ന് സാറിൻ്റെ മനസ്സിൽ അപ്പോൾ തോന്നി. അപ്പോൾ സാർ എന്നോടത് പറഞ്ഞില്ല, സാറിൻ്റെ വൈഫായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ സാറിന് മനസ്സിലായി. അപ്പോൾ അവരും പറഞ്ഞു നന്നാവും അത് ചെയ്താലെന്ന്. അപ്പോൾ അങ്ങനെ സാർ എന്നോട് ചോദിച്ചു. അപ്പം സാധാരണഗതിയിൽ ഈ 1 നൈറ്റ് പ്ലേ അങ്ങനെയൊന്നും എനിക്കറിയില്ല, ഞാൻ ഓക്കെ എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ സാർ അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ തന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഒരു നോവൽ പോലെ ഇങ്ങനെ തരികയാണ്, പക്ഷേ വേറെ ഡയലോഗ്സൊന്നും അങ്ങനെ ഇങ്ങനെയല്ലല്ലോ, ഒരാൾ തന്നെ അല്ലേ എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ നോവൽ പോലെ ഇങ്ങനെ തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ പഠിക്കും എന്നുള്ളതായിരുന്നു ആദ്യം എൻ്റെ മനസ്സിൽ. പക്ഷെ പിന്നെ അത് കുറച്ചൊരു ബുദ്ധിമുട്ട്, ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും പിന്നെ അത് പഠിച്ചു. സാറിൻ്റെ എല്ലാം നിരന്തരമായ ശ്രമം കൊണ്ട് അത് പഠിച്ചേ പറ്റൂ, ചെയ്തേ പറ്റൂ എന്നുള്ള സാറിൻ്റെ ഒരു വാശി കൊണ്ട് ഞാൻ അത് പഠിച്ചു. അങ്ങനെ വളരെ ക്ഷണിക്കപ്പെട്ട സദസ്സിൽ അത് അങ്ങനെയാണ് ചെയ്തതെല്ലാം. അത് പിന്നെ എല്ലാവരുടെയും മുക്തകണ്ഠമായ പ്രശംസ അതെല്ലാം ആയപ്പോൾ പിന്നെ അതിനകത്ത് അങ്ങനെ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റായി, ചെയ്യാൻ പറ്റുന്നതായി. അങ്ങനെയാണ് എൻ്റെ ഒരു തുടക്കം. ഒരുപാട് അത് പഠിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട്, അതങ്ങനെ പഠിച്ചു. പിന്നെ നമുക്ക് ചെയ്യാൻ എന്ന് പറയുന്നത് നമുക്ക് മുമ്പിൽ ആളില്ല, അപ്പം നമ്മൾ ആളുണ്ടെന്ന് വിചാരിച്ച് ചെയ്യുക ഒക്കെ. പിന്നെ അതങ്ങ് സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മൾ അതങ്ങനെ അതിനകത്തോട്ട് അങ്ങ് ലയിച്ചു. പിന്നെ അങ്ങനെ അതങ്ങ് നന്നായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ തുടർന്ന് നാടകരംഗത്ത് സജീവം. ആ നാടകരംഗത്ത് സജീവമായി എങ്കിലും ഞാൻ ഈ 1 നൈറ്റ് പ്ലേയും പിന്നെ സാറിന് അങ്ങനെ വലിയ ഒരു പ്രൊഫഷണലായിട്ടൊന്നും ഞാൻ ആക്ച്വലി ഇത് ഇഷ്ടമാണ് ഒക്കെ ആണെങ്കിലും അങ്ങനെ പോകാനൊരു ഇത് എൻ്റെ വീട്ടിലും അത്ര വലിയ താല്പര്യമില്ല അങ്ങനെയൊക്കെ പോകാനായിട്ട്. പക്ഷേ എനിക്കിഷ്ടമാണ് അത് ചെയ്യുന്നതിന്, കുഴപ്പമില്ല. ഇപ്പം ആക്ച്വലി ആ 1 നൈറ്റ് പ്ലേ തന്നെ ഒരു എനിക്ക് തോന്നുന്നു 20-ൽ കൂടുതൽ സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞു പിന്നെ അല്ലാതെ ഇടയ്ക്ക് വേറെ ഒക്കെ ചെയ്യുന്നുണ്ട്. സാറിൻ്റെ തന്നെയാണ് കൂടുതലും ഞാൻ ചെയ്തിട്ടുള്ളത്. എല്ലാം നല്ല മെയിൻ ക്യാരക്ടറും നല്ല കഥാപാത്രങ്ങളും ആണ്, അങ്ങനെയാണ് തരുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് എനിക്കും ആ മേഖല എനിക്കിഷ്ടമാണ്. കാര്യം നമ്മളൊരു പിന്നിലോട്ടല്ല മുന്നിലോട്ട് തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. ഇതുവരെ ചെയ്തതെല്ലാം വളരെ സക്സസ്ഫുള്ളാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ സിനിമാ ലോകത്തേക്ക് കടന്നു വന്നു. ആദ്യത്തെ സിനിമ കുറച്ച് ദിവസമായേ ഉള്ളൂ തിയേറ്ററിൽ എത്തിയിട്ട്, മികച്ച പ്രേക്ഷക പ്രതീതി നേടിക്കൊണ്ട് പ്രീതി നേടിക്കൊണ്ട് മുന്നേറുകയാണ്. യുവതലമുറയിലെ മിക്ക താരങ്ങളും ആ സിനിമയിൽ എത്തിയിട്ടുണ്ട്. കാക്കിപ്പട, അതെ 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 അതെ, കാക്കിപ്പട ഷെബി ചുവക്കാടാണ് സംവിധാനം ചെയ്തത്. അദ്ദേഹം വന്നിരുന്നു, വീട്ടിൽ വന്നിരുന്നു, അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിനും എൻ്റെ ഈ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഇഷ്ടമായി. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു ക്യാരക്ടർ ഇത് ചെയ്തു. എനിക്ക് പക്ഷേ രസകരമായി തോന്നിയ ഏറ്റവും വലിയ കാര്യം, എനിക്കിതിൻ്റെ കൂടുതലൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. സിനിമ ആദ്യമായിട്ട് ചെയ്യുകയല്ലേ, അപ്പോൾ എന്നോട് പറഞ്ഞു
ഒരു റിച്ച് ഫാമിലിയിലുള്ള ആളാണ്, അതിനുള്ള ഡ്രസ്സ് എടുക്കണം, പക്ഷെ പട്ടുസാരി ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ കുറച്ച് നല്ല കളർഫുള്ളായിട്ടൊക്കെ ഉള്ള ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു. അപ്പോൾ ഫസ്റ്റ് ചെല്ലുമ്പം എനിക്കറിയില്ലല്ലോ എന്താണ് സീൻ, അതൊക്കെ ഇതൊക്കെ നമ്മൾ ചോദിക്കണമെന്നൊക്കെ അറിയുന്ന പിന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്തൊക്കെ വന്നു. അപ്പോൾ ആക്ച്വലി അന്ന് മോൻ മരിക്കുന്ന സീനാണെന്ന് ആലോചിച്ച് നോക്കി, അത് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ മോൻ മരിക്കുന്ന സീനാണ്, അപ്പം എനിക്ക് വേറെ, അപ്പം അന്ന് കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സാണ്, പക്ഷെ പിന്നെ വരുന്ന രംഗങ്ങൾ ഇതിലൊട്ട് കുറയ്ക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ രസകരമായ അനുഭവങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ, ഞാൻ നോക്കുമ്പോൾ എല്ലാവരും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ എല്ലാവരും ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലായി. ശരിക്കും അവരൊക്കെ എന്താണ്, അവരുടെ ഡയലോഗ് പഠിക്കുകയാണ്, എനിക്കതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ അവരപ്പോൾ പറയുമ്പോഴാണ് ഞാൻ ഡയലോഗ് അപ്പോഴാണ് ശ്രദ്ധിക്കുന്നതും അപ്പോഴും പറഞ്ഞു ഇതൊക്കെ നേരത്തെ വാങ്ങി വെക്കണം, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ഇതിൽ നിന്ന് എനിക്ക് പഠിക്കാനും പറ്റി. ഇങ്ങനെയൊക്കെ ഉള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ആദ്യ സീനായിരുന്നു മരണ സീൻ, അപ്പോഴാണ് ഈ പറ്റിയത് എനിക്ക്. ഞാൻ നല്ല കളർഫുൾ സാരി കൊടുത്ത് ഇങ്ങനെ നിൽക്കണം. അല്ല അപ്പം എന്നോട് പറഞ്ഞു കരയൊക്കെ ആണെങ്കിലും അമ്മവും മരിക്കുകയാണെങ്കിലും പക്ഷെ അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല, അങ്ങനെ ഈ കരഞ്ഞു വിളിക്കുന്ന ക്യാരക്ടറൊന്നും അല്ല. അപ്പോൾ ഒന്ന് സംയമനം പാലിച്ചുള്ള കരച്ചിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതും കുഴപ്പമില്ല, അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ, വേറെ അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും എനിക്കുണ്ടായില്ല. എങ്ങനെയായിരുന്നു സ്വീകരണം? യുവതലമുറയിൽപ്പെട്ടവരുണ്ട്, ദിരജൻ ഉൾപ്പെടെയുള്ളവരുണ്ട്, മണിയൻ പിള്ള രാജുവിന്റെ മകനാണ്, അപ്പൊ അങ്ങനെയുള്ള മണിയൻ പിള്ള രാജു അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അല്ല അദ്ദേഹം ഇല്ല, അതെയല്ല, അദ്ദേഹത്തിന് മോൻ മാത്രമേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. അല്ല ആ കോമ്പിനേഷൻ മറ്റേ ആദ്യത്തെ സീനിലൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അങ്ങനെ നമ്മളൊരു ഇൻട്രാക്ഷൻ ഒന്നും ആരുമായിട്ടും അങ്ങനെ വലുതായിട്ടൊന്നും ഉള്ളൂ. പിന്നെ എനിക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് അറിയുന്ന ആളുകളൊന്നും അല്ലല്ലോ, അങ്ങനെയുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഡ്രാമയായിട്ടൊരു കമ്പാരിസൺ നടത്തുമ്പം ആക്ച്വലി നമുക്കിതൊന്നും പഠിക്കണ്ടല്ലോ, നമുക്ക് ഫ്രീ ആയിട്ട് പോയി ചെയ്തിട്ട് വരാം എന്നുള്ളതാണ്. മറ്റൊന്നും അതല്ല, നമ്മൾ വർക്ക് ചെയ്താലേ നടക്കുള്ളൂ, അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ നോക്കുമ്പം സുഖം സിനിമയാണ് കേട്ടോ, ഒന്നും പഠിക്കേണ്ട, പ്രത്യേകിച്ച് നേരത്തെ ഒന്നും നമ്മളൊന്നും അതിന് വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ ഒന്നും വേണ്ട. ആ ഒരു ഭാഗം നോക്കുമ്പോൾ ആക്ച്വലി സിനിമ കുറച്ചും കൂടെ ഈസിയാണ്. അപ്പം സിനിമ ഇപ്പോൾ തിയേറ്ററിലെത്തി, ഫസ്റ്റ് ഷോക്ക് തന്നെ പോയി കാണുമോ? ആ ഫസ്റ്റ് ഷോക്ക് തന്നെ പോയി. ബിഗ് സ്ക്രീനിൽ ആ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ബിഗ് സ്ക്രീനിൽ ഇതിപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മോളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഓ വന്നപ്പം മമ്മി വന്നു അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഒരു അത്രേ ഉള്ളൂ. അതൊരു അതെനിക്ക് സന്തോഷമായിരുന്നു. അവർക്ക് അങ്ങനെ അവർക്കുണ്ട ഫീലിങ്സ് ആണ് എൻ്റെ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് വലുതായിട്ടല്ല, അവരുടെ ഫീലിങ്സ് ആണ് എനിക്ക് ഇഷ്ടം, അത് സന്തോഷമായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇതൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ, ഞാൻ ആക്ട് ചെയ്യുന്നത് പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും, ഞാൻ പറഞ്ഞു മുമ്പ് എനിക്ക് ആക്ച്വലി എനിക്ക് കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഇതിലൊട്ടൊന്നും ഇറങ്ങണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതാണ് എനിക്കൊരു ഇടയ്ക്ക് വലിയൊരു ഗ്യാപ്പ് വന്ന് ഞാനൊന്നും ചെയ്യണമെന്നൊന്നും വിചാരിച്ചില്ല. അപ്പോൾ അവരൊക്കെ ഓരോ പൊസിഷനിലെത്തിയപ്പോൾ പിന്നെ എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ പുള്ളി എനിക്ക് പുള്ളിയും റിട്ടയർ ചെയ്തു, അപ്പോൾ എനിക്ക് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടുണ്ട് ഫുൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആക്ച്വലി എനിക്ക് ഇതിലൊക്കെ ഇറങ്ങാൻ പറ്റുന്നത്, മെയിൻ കാര്യം അതാണ്. കണ്ടിട്ട് വീട്ടിൽ നിന്ന് ഒരു അഭിപ്രായം എങ്ങനെയാണ്? എല്ലാവർക്കും കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്തോളൂ എന്നുള്ള, നല്ല റോൾസ് ഉണ്ടെങ്കിൽ ചെയ്യണം എന്നുള്ള ആ ഒരു അഭിപ്രായം തന്നെയാണ്. പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമല്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല റോളായിരിക്കണം എന്നുള്ളത് എനിക്ക് എപ്പോഴും, നമുക്ക് നമ്മൾ ഏത് റോളും നമ്മൾ അഭിനയിക്കും, പക്ഷെ എനിക്ക് എപ്പോഴും സിനിമയായിരുന്നാലും ശരി ഡ്രാമയായിരുന്നാലും ശരി ഏതായിരുന്നാലും ഷോർട്ട് ഫിലിം ആയിരുന്നാലും എല്ലാം നമുക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും വില കൊടുക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ഒരു വിഷമം ഉണ്ടാകുന്ന രീതിയിലാവരുത് എൻ്റെ ആക്ടിങ് ആയിരുന്നാലും ഡ്രസ്സിങ് എല്ലാ കാര്യങ്ങളും. എനിക്ക് ആ ഒരു കാര്യങ്ങളിൽ നമുക്ക് പറ്റുന്ന അങ്ങനെ പറ്റുന്നതായിരിക്കണം ചെയ്യേണ്ടതെന്നുള്ളത് മാത്രമേ ഉള്ളൂ, അത് അല്ലാതെ എനിക്ക് ഒന്നുമില്ല. അഭിനയിക്കുന്ന ഏത് റോളായിരുന്നാലും ഇപ്പം 80 വയസ്സായ ഒരാളുടെ ചെയ്യണമായിരുന്നാലും ഞാൻ ചെയ്യും, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ചെയ്യുന്നത് നല്ല റോളായിരിക്കണം എന്നുള്ള ഫാമിലി പ്രേക്ഷകരുടെ മനസ്സിൽ നിൽക്കണം. പക്ഷെ എൻ്റെ ഫാമിലിക്ക് അത് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകരുത്, അത്രേ ഉള്ളൂ. ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്യില്ല, എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ടോ, എനിക്ക് അതിനെ പറ്റി അറിയില്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും. സൗഹൃദങ്ങൾ എങ്ങനെയാണ് നാടകരംഗത്ത്? എങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആക്ച്വലി അങ്ങനെ ഒരു ഞാനൊരു പ്രൊഫഷണൽ രീതിയിൽ പോകാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വലിയൊരു സൗഹൃദം എനിക്കില്ല. അല്ലാതെ സൗഹൃദങ്ങൾ ഒത്തിരി ഉണ്ട്, ഞാൻ ആക്ച്വലി ഒത്തിരി അല്ലാതെ സാമൂഹ്യ പ്രവർത്തനമൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട്
അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി പേരുള്ള സൗഹൃദങ്ങളുണ്ട്. പക്ഷെ നാടകത്തിൽ എനിക്കങ്ങനെ വലിയൊരു സൗഹൃദം വലുതായിട്ടില്ല. പക്ഷേ ഞാൻ വേറെ അങ്ങനെ പലരുടെയും ഇതിലൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള സൗഹൃദങ്ങൾ കുറവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അല്ലാത്ത സൗഹൃദങ്ങളാണുള്ളത്. ആ സൗഹൃദങ്ങളെല്ലാം നല്ല സൗഹൃദങ്ങളായിട്ട് തന്നെ കൂടെ എൻ്റെ കുറ്റങ്ങളും കുറവുകളും എല്ലാം അവർ കണ്ട് മനസ്സിലാക്കി പറഞ്ഞു തരും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോത്സാഹനം എനിക്ക് എപ്പോഴും അവരുടെ നിന്നാണ് കിട്ടുന്നത്. ചെയ്യണം അത് ഞാനൊന്ന് ബാക്ക് ചെയ്തിരുന്നാൽ അവരെല്ലാം പറയില്ല ചെയ്യണം, അങ്ങനെ ഒന്നും മാറി നിൽക്കേണ്ട ആളല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണ് എല്ലാവരും. അഭിനേത്രി എന്നതിനുപരി സാമൂഹിക പ്രവർത്തകയും കൂടിയാണ്. അതെ, അർപ്പിത ഫൗണ്ടേഷൻ, അർപ്പണ ഫൗണ്ടേഷൻ. അർപ്പണ ഫൗണ്ടേഷൻ ഞങ്ങളുടെ ഫാമിലി ഇത് തന്നെയാണ്. അപ്പം ഞങ്ങളത് ആക്ച്വലി മോൻ ഡോക്ടറാണ്. അപ്പം നമ്മൾ നമ്മൾ വേണ്ടവർക്ക് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സ്വന്തം കയ്യിൽ നിന്നിട്ട് കൊടുക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വേണമെന്നവർക്ക് മാത്രമേ അത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചാരിറ്റിയായിട്ട് ചെയ്യാറുള്ളൂ. ബാക്കി അത് മാത്രമല്ല, ഞങ്ങൾ അത് കലാപരമായിട്ടും എല്ലാ രീതിയിലും നമുക്ക് എല്ലാ ഇതും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ഇപ്പോൾ പഠിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിവൃത്തിയില്ലാത്തവർ നമ്മൾ കലയെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. കുറച്ചുകൂടി വിപുലമായ രീതിയിൽ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അത് തീർച്ചയായിട്ടും ഉടനെ തന്നെ ആ രീതിയിൽ ഞങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഇപ്പം നമ്മൾ കുറച്ച് അതിൻ്റെ ഒരു 2-3 വർഷമായിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. ഒരു ഇപ്പോഴും ഒരു ശിശു രീതിയിൽ നിൽക്കണം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രം നമ്മൾ ചെയ്തുകൊണ്ട് പോകണം. പക്ഷേ ഞാൻ കുറച്ചും കൂടി ഒരു വിപുലമായ രീതിയിൽ ചെയ്യണമെന്നാണ്. പിന്നെ അല്ലാതെ തന്നെ ഞാൻ കുറേ അല്ലാതെ സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ ഒത്തിരി എനിക്കുണ്ട്. ഞാൻ ഒരു ലയൺസ് ക്ലബിൻ്റെ ഒരു ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ലയൺസ് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. പിന്നെ അങ്ങനെ അതുവഴി ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഞാൻ അല്ലാതെ തന്നെ പല കാര്യങ്ങളിലും പ്രസിഡൻ്റ് സ്ഥാനമൊക്കെ അങ്ങനെയൊക്കെ വഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്കൊരു ഇതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. സാമൂഹ്യ രംഗത്തും ഒപ്പം തന്നെ അഭിനയ രംഗത്തും മികച്ച രീതിയിൽ പ്രവർത്തിക്കുവാനും മുന്നോട്ട് പോകുവാനും ഒപ്പം തന്നെ നല്ല കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിക്കാനും സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.